ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എനിക്ക് സൗണ്ടൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ ഇത്ര ലേറ്റായ സൗണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഫ്രൈഡേ ആയിരുന്നു ബർത്ത്ഡേ, ഇന്ന് മൺഡേ ആയി. അപ്പം അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ദച്ചുവിന് ക്ലാസ് ഉണ്ടായിരുന്നു, ദച്ചു ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് കിടന്നുറങ്ങുകയാണ്. ആ സമയത്താണ് ഞാൻ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത്തവണ ഞാൻ ഒരു ബ്ലൂവും സിൽവർ കോമ്പിനേഷനിലാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാ സാധനങ്ങളും എടുത്തിരിക്കുന്നത്, കുഞ്ഞിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ ഡെക്കറേഷൻ ഐറ്റംസും കേക്കും എല്ലാം ബ്ലൂ കളറാണ്. കാരണം ദച്ചുവിന് ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്, ദച്ചുവിൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലൂ. അതുകൊണ്ട് ഇത്തവണ എല്ലാം ബ്ലൂവിൽ ബ്ലൂമയമാണ് മൊത്തം. പിന്നെ ഈ ഡെക്കറേഷൻ, ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കാറില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാ വർഷവും ഞാൻ തന്നെ കുത്തിയിരുന്ന് ചെയ്യാറാണ് പതിവ്. എനിക്ക് ഈ വക കാര്യങ്ങളിലൊക്കെ കുറച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ ബലൂണിൻ്റെ ഒരു കോമ്പിനേഷൻ സിൽവറും ബ്ലൂ ആണ്. അപ്പോൾ അതെന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടെണ്ണം കൂട്ടിക്കെട്ടി. ഇനി ഇതെല്ലാം കൂടെ ഒരു മാല പോലെ കോർത്തെടുക്കാൻ വേണ്ടിയാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ വെച്ച് നോക്കിയിട്ട് ശരിയാവുന്നില്ലായിരുന്നു. സാധാരണ ഞാൻ ബലൂണ് വെച്ച് തന്നെ നൂലൊന്നും ഇട്ട് കെട്ടാതെ ബലൂണ് വെച്ച് തന്നെ ചങ്ങല ചങ്ങല ചങ്ങലയായിട്ട് ഇങ്ങനെ വെക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ പറ്റിയില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് നൂലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. സെലോ ടേപ്പ് വെച്ചാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. കുറേ പേരെന്നോട് ചോദിച്ചായിരുന്നു ഫോട്ടോസ് കണ്ടപ്പോൾ ഇതെങ്ങനെ ഇത് ഭിത്തിയിൽ വെച്ചിരിക്കുന്നതെന്നൊക്കെ. ഞാൻ സെല്ലോ ടേപ്പ് ഡബിൾ സൈഡാക്കി വെച്ചിട്ട് ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാ തവണ ഞാൻ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദച്ചു എണീറ്റത്. പിന്നെ ദച്ചുവും ഞാനും കൂടെ ഒരുമിച്ചായി. പിന്നെ ഡെക്കറേഷനും പരിപാടികളും എല്ലാം അവനും എന്നെ ഹെൽപ്പ് ചെയ്ത കേട്ടോ. ഞാൻ ഓർത്ത് എല്ലാം കുളമാക്കുമായിരിക്കുമെന്ന്, അത് മേടിച്ചാണ് ഇവൻ ഉറങ്ങിയപ്പോൾ ഞാൻ ചെയ്തത്. പക്ഷെ എന്നെ വന്ന് ഹെൽപ്പൊക്കെ ചെയ്തു കേട്ടോ. എല്ലാ ലെറ്റേഴ്സൊക്കെ എനിക്ക് എടുത്തുകൊണ്ട് തന്നു. പുള്ളിയുടെ ഈ വർഷം തൊട്ടാണ് അവന് എന്താണ് ബർത്ത്ഡേ എന്നൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം സ്കൂളിലൊക്കെ പോയി പിള്ളേരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണ് പുള്ളിക്ക് ഇത്തവണ ഓ എൻ്റെയാണ് ബർത്ത്ഡേ, ഇത്തവണ സ്കൂളിൽ പോകാനും അതുകൊണ്ട് ഭയങ്കര ഒരു ഇതൊക്കെയായിരുന്നു. ബർത്ത്ഡേ എന്താണെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ കഴിഞ്ഞ വർഷം വരെ എന്തോ ആണെന്നൊന്നും അറിയത്തില്ല, അവൻ വെറുതെ കേക്ക് കട്ട് ചെയ്യും അത്ര ഉള്ളായിരുന്നു. ഇത്തവണ അത് കാരണം കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം നമ്മളിനി ബർത്ത്ഡേ എങ്ങനെയും ആ ഓളിലൊന്ന് ഉൾക്കൊള്ളിക്കാനുള്ള കഷ്ടപ്പാടിലാണ്. ഞാൻ പല രീതിയിലൊക്കെ വെച്ച് നോക്കി, ചിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ വെച്ച് നോക്കി. പക്ഷെ പിന്നെ ഇതെല്ലാം ഞാൻ ഇളക്കിയിട്ട് പിന്നെ നേരെ തന്നെ വെച്ചു. ഒരു വിധത്തിൽ കുറേ ശ്രമിച്ചിട്ടാണ് ആ ബർത്ത്ഡേ ഒന്ന് അതിനകത്ത് ഉൾക്കൊണ്ടത്. ആദ്യമേ ബലൂൺ ഒട്ടിച്ചത് കൊണ്ടും ആ ഒരു സ്പേസിനകത്ത് ബർത്ത്ഡേ ഉൾക്കൊള്ളിക്കണമായിരുന്നു. അതിനുള്ള തത്രപ്പാടിലാണ് ഞാനും വെച്ചു. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അതൊരു വിധത്തിൽ ഒപ്പിച്ചു വെച്ചു, കയറ്റിയും ഇറക്കിയും ഒക്കെ വെച്ച് ഒരു വിധത്തിൽ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ അത് ആരെയും വിളിച്ചുമില്ല, ഒത്തിരിയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യണം. സാധാരണ നമ്മൾ പിറന്നാളിൻ്റെ നാട്ടിൽ പോകാറാണ് പതിവ്, ഇത്തവണ അത് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവിടെ കൊച്ചു സെലിബ്രേഷൻ ആക്കിയിട്ട് അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം അച്ഛനെയും അമ്മേനെയും വീട്ടിലെ എൻ്റെ പപ്പനെയും അമ്മേനെയും എല്ലാവരെയും വീഡിയോ കോള് വിളിച്ചിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അവരും സാധാരണ നാട്ടിലാവുമ്പോൾ അവരെല്ലാവരും ഉണ്ടാവാറുണ്ട്. ഇത്തവണ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് വീഡിയോ കോള് വിളിച്ച് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദച്ചു ബർത്ത്ഡേക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിൻ്റെ കേക്ക് തന്നെ വേണമെന്ന്, അതുകൊണ്ട് കാറിൻ്റെ കേക്കാണ്. സാധാരണ എല്ലാ വർഷവും കുഞ്ഞിൻ്റെ പിറന്നാളിൽ ഞാനായിരുന്നു കേക്ക് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷം കാറിൻ്റെ കേക്ക് ഉണ്ടാക്കിയത് ഞാനായിരുന്നു. പക്ഷേ ഇത്തവണ എനിക്ക് പനിയായിപ്പോയി, അതുകൊണ്ട് പനിയും കഫക്കെട്ടും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വയ്യാണ്ടായിപ്പോയി. അതുകൊണ്ട് ഇത്തവണ ഓർഡർ കൊടുത്ത് നമ്മൾ ഇവിടെ ഒരു ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പം ദച്ചുവിന് കേക്ക് വേണ്ട, അവൻ ആ ഫോണ്ടൻ്റെ കാറ് തന്നെ മതി. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആണ് കേക്ക് കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ കാറിൻ്റെ ഫോണ്ടൻ്റെ കുറച്ച് ഇളക്കി വായിൽ വെച്ച് കൊടുത്തപ്പോഴാണ് പുള്ളി ഇച്ചിരി കഴിച്ചത്. സൈഡിൽ വെച്ചിരിക്കുന്ന ആ ഒരു കാർ ഇളക്കി ഇച്ചിരി കയ്യിൽ കൊടുത്താണ്. പക്ഷെ പുള്ളി അത് മൊത്തത്തോടെ വായിലിട്ടു. പഞ്ചസാരയല്ലേ ഈ സാധനം, അത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഫോണ്ടൻ്റെ അത് മൊത്തത്തോടെ അങ്ങ് കഴിച്ചു. അപ്പോൾ ഇനി എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. വേറെ ആരും ഇല്ല, ഒത്തിരിയും ആദ്യം ശ്രീരാം ചേട്ടനും പിന്നെ ശ്രീരാം ചേട്ടൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പം ചേട്ടനും കേക്ക് എടുക്കുന്ന കണ്ടുകൊണ്ട് ഇപ്പം തെച്ചു ഒറ്റ ഓട്ടമാണ്. അവന് കേക്ക് വേണ്ട, അവന് ആ കാറിൻ്റെ ഇത് മതി. ഏറ്റവും മേളിലിരിക്കുന്ന ആ വലിയ കാറിലാണ് പുള്ളിയുടെ നോട്ടം മൊത്തവും ആദ്യം തൊട്ടേ. പക്ഷേ അത് നല്ല കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ടും എടുക്കാൻ പറ്റാത്തത് കൊണ്ടും പുള്ളി അങ്ങ് വിട്ടിരിക്കുകയാണ്. പിന്നെ സൈഡിലത്തെ കേക്കൊക്കെ ഇളക്കി ചേട്ടൻ ഇച്ചിരി വായിൽ വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് കഴിച്ചു. പക്ഷേ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ക്യാൻഡിൽ ഊതിക്കെടുത്താൻ മറന്നുപോയി. ഉത്തരയാണ് അത് ഓർമ്മിപ്പിച്ചത്. അത് പറഞ്ഞപ്പോഴും പിന്നെ അനുവേണം തന്നെ അതങ്ങ് ഊതിക്കെടുത്തി. പക്ഷേ അതൊരു മറ്റേ ക്യാൻഡിലായി, കെടുത്തിയാലും കെടാത്ത ടൈപ്പ് ഒരു ക്യാൻഡിലുണ്ടല്ലോ, അതിൻ്റെ പേരെനിക്കറിയില്ല, ആ ഒരു ടൈപ്പ് ക്യാൻഡിലായിരുന്നു. ഇതാണ് ശ്രീരാംചാൻ്റെ അമ്മ. അമ്മയും കേക്കൊക്കെ കൊടുക്കുമായിരുന്നു. എല്ലാവരും അവന് കാറാണ് വായി വെച്ച് കൊടുക്കുന്നത്. അവന് കേക്ക് വേണ്ടാത്തത് കൊണ്ട് എല്ലാവരും അതിൽ നിന്ന് കുറച്ച് കാറ് പറിച്ചിട്ട് കുറച്ച് കൊടുക്കും. പിന്നെ ആദ്യം വിളിക്കാനാണ് തെച്ച് പറയുന്നത് കേട്ടോ. അടുത്തതായി കേക്ക് കൊടുക്കാൻ പോകുന്നത് ഉത്തരയാണ്. ഉത്തരയും വളരെ കഷ്ടപ്പെട്ട് അടിച്ചിട്ട് വായി വെച്ച് കൊടുത്തേ. എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് വായിൽ വെച്ച് കൊടുത്തേ. അവന് കേക്ക് വേണ്ട, അവന് കാറ് തന്നെ വേണം. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഇച്ചിരി കഴിച്ചു ഏതൊക്കെയാലും. അപ്പം തെച്ചു അവിടെ ആദ്യക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, കൈ പിടിച്ചുകൊണ്ട് കുറേ നേരമായിട്ട്. പക്ഷേ അവന് കൊടുക്കാൻ അറിയത്തില്ല. അപ്പം രണ്ട് മൂന്ന് തവണ താഴെ പോയി കേക്ക്. തെച്ചുവിന് വാരി കൊടുക്കാൻ അറിയത്തില്ല. പിന്നെ അറിയാവുന്ന പോലെ കയ്യിലൊക്കെ തോണ്ടി എടുത്തിട്ട് കൊടുക്കാൻ. രണ്ട് തവണ അങ്ങനെ താഴെ പോയപ്പോഴത്തേനും ആദ്യക്ക് അങ്ങ് ഭയങ്കര വിഷമം വന്നു കേട്ടോ. അപ്പോഴത്തേനും കരയാൻ തുടങ്ങി. പിന്നെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവന് എന്തെച്ചു ഒരു വിധത്തിൽ കൊടുത്തു, വായിലിച്ചിരി കേക്ക് കൊടുത്തു. അപ്പോഴത്തേനും അങ്ങ് പുള്ളിക്ക് സങ്കടം വന്നു. ആദ്യം കൊണ്ട് തെച്ചുവിൻ്റെ വായിൽ ഇച്ചിരി കേക്ക് വെപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷേ ആദ്യം കൊണ്ടുവരില്ലെന്നുണ്ടെങ്കിലും ഇവൻ തെച്ചു ആ കേക്കിൻ്റെ മേളിലിരിക്കുന്ന വലിയ കാറ് അതെങ്ങനെ എടുക്കാം അല്ലേ അതെങ്ങനെ മുറിക്കാമെന്നൊക്കെ ഓർത്ത് പുള്ളി കത്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ അവൻ അവിടെ മുറിച്ചു വെച്ചിരുന്ന ആ കാറിൻ്റെ ഒരു പീസ് എടുത്തിച്ചിരി കഴിച്ച്. അപ്പോഴത്തേനും ആദ്യം അത് തന്നെയും കഴിച്ചു. രണ്ടു പേർക്കും കാറിൻ്റെ ഫോണ്ടൻ്റായിരുന്നു വേണ്ടത്. പിന്നെ ഉള്ളതെല്ലാം മുറിച്ച് മുറിച്ച് രണ്ടു പേർക്കുമായിട്ട് കൊടുത്തു. മഞ്ഞയും ചുവപ്പും നീലയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഓരോന്നോരോന്നായിട്ട് മുറിച്ച് കൊടുത്ത് അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ തെച്ചു കഴിച്ചത്. തെച്ചു കേക്ക് കഴിച്ചിട്ടില്ല, മൊത്തം ഫോണ്ടൻ്റാണ് കഴിച്ചത്. അവന് കാറ് എവിടെ കണ്ടാലും കാറിൻ്റെ എന്ത് കണ്ടാലും അവന് വേണം. ചെറിയ കാറ് മുറിച്ച് കൊടുത്തപ്പോൾ അവന് അതിൻ്റെ മേളിലിരിക്കുന്ന വലിയ കാറ് തന്നെ മുറിച്ച് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ട് അത് മുറിപ്പിച്ചു. പക്ഷേ അത് മുറിക്കാൻ പറ്റത്തില്ലല്ലോ, ഫോണ്ടൻ്റ് വലിയ ഭയങ്കര കട്ടിയായിട്ടിരിക്കും അത്. ഞാൻ പിന്നെ അത് എടുത്തിട്ട് അതിനടിയിൽ ഈ ടൂത്ത് പിക്കൊക്കെ കുത്തി അവർ ഉറപ്പിച്ച് വെച്ചിരിക്കും. അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഒരു വീല് മാത്രം ഇളക്കി കൊടുത്തു. അന്നേരം സമാധാനം, എന്നിട്ട് പിന്നെ ബാക്കി തരാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഈ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വെളിയിൽ പോകണം. നമ്മൾ വെളിയിൽ പോയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പരിപാടി, ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. കേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ 8:30 ലേറ്റായി. അപ്പോൾ നമ്മളിന് പിന്നെ വെളിയിൽ പോയി ഫുഡ് കഴിക്കുകയും കൂടെ ചെയ്യേണ്ടതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതെൻ്റെ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ് കേട്ടോ. ഉത്തരയൊക്കെ കൊടുത്ത ഗിഫ്റ്റാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇച്ചൂടെ അവൻ്റെ ഫേവറേറ്റ് തന്നെ ഒരു ജീപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ വേറൊരു ബോർഡുണ്ട് കേട്ടോ എഴുതി പിടിക്കുക, അതൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. നല്ല എന്താ പറയുന്നത്, സദാസമയം ഏത് സമയം എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് തെച്ചോട്. അപ്പം അവന് പറ്റിയൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു അത്. അത് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് തന്നെ ABCD എടുത്തു തുടങ്ങി. അതിൽ നല്ലൊരു ബോർഡായിരുന്നു, വൈറ്റ് ബോർഡും ബ്ലാക്ക് ബോർഡും എല്ലാം ഉണ്ട് വിത്ത് സ്റ്റാൻഡ്. അതുകൊണ്ട് ഇപ്പോൾ അതിൽ എഴുതി പഠിക്കലും കാറ് വരയ്ക്കലും ഒക്കെയാണ് പുള്ളിയുടെ മെയിൻ ഹോബി. ഇതാണ് സാധനം. നല്ലൊരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പെട്ടിയെല്ലാം പൊട്ടിച്ച് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് തന്നിട്ടാണ് കേട്ടോ അവർ പോയത്. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. അപ്പോൾ ഗിഫ്റ്റെല്ലാം നമ്മൾ വേഗം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വേഗം വെളിയിൽ പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിലാണ് വെളിയിൽ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഹോട്ടൽ കേട്ടോ, ഗ്രാൻഡ് മെഹഫിൽ. ഇതിൻ്റെ ഒരു ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, ഈയിടെ ആയിരുന്നു ഇനോഗ്രേഷനൊക്കെ. അപ്പോൾ ഇവിടെ നമ്മളിതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഇങ്ങോട്ടേക്ക് പോന്നു. ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനും നല്ല കുറേ സ്പേസൊക്കെ ഉണ്ട്, നല്ല ആംബിയൻസൊക്കെയാണ്, ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയം ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എവിടെ ഇരിക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ.
എല്ലാം കൊണ്ടും നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഫുഡും അത്യാവശ്യം നല്ലതായിരുന്നു, നല്ല തിരക്കും ഉണ്ട് കേട്ടോ. പുതിയതായിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞ് തുടങ്ങിയതായതുകൊണ്ടായിരിക്കും അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ചുമ്മാ ഇതിലേക്ക് ഒന്ന് കുറേ നേരം നടന്നു. ആദിക്ക് വെള്ളം കണ്ടപ്പം അവിടെ തന്നെ ഇരിക്കണം, അപ്പം തെച്ചൂരും വണ്ടി ഒന്ന് ഇറക്കി കളിക്കണം, അങ്ങനെ ഓരോരോ ഇതുമായിട്ട് ഞങ്ങൾ രണ്ടും ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അവരന്നേരം അവിടെ എന്ത് ഫുഡ് ഓർഡർ ചെയ്യണം എന്നുള്ള ചർച്ചയിലായിരുന്നു. അപ്പം ആദ്യം സ്റ്റാർട്ടറായിട്ട് മസാല പപ്പടമാണ് പറഞ്ഞത്. പിന്നെ വേറൊരു സംഭവം പറഞ്ഞു, അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. സംഭവം വലിയ കാര്യമൊന്നുമില്ല, ഇതാണ് ഐറ്റം. ഇതെന്താണെന്നറിയില്ല, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താണെന്ന്, കാരണം ഓർഡർ ചെയ്തപ്പോൾ ഞാനില്ലായിരുന്നു. ഞങ്ങൾ രണ്ടും അപ്പുറത്തിരുന്നതുകൊണ്ട് ഇതിൻ്റെ പേരൊന്നും കേൾക്കാൻ പറ്റിയില്ല. എന്തോ ഒരു സോസ്, എന്തോ ഒരു പീനട്ട് ബട്ടറിൻ്റെ കളറാണ്, പക്ഷെ മയണൈസിൻ്റെ ഒരു ടെക്സ്ചറാണ്. ആ ഒരു സംഭവത്തിനകത്ത് ഒരു ബ്രെഡ് ഗ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുവാണ്. കുഴപ്പമില്ല ടേസ്റ്റ്, നമുക്ക് കഴിക്കാൻ വരുന്നത് വലിയ വാവ് എന്നൊന്നും പറയാൻ അത്രയൊന്നുമില്ല. ഇപ്പം അതുവേണ്ടി ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവരാണ് ഓർഡർ ചെയ്തത് കേട്ടോ, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. പിന്നെ ഒരു ക്രിസ്പി കോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു ഡിഷായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. ഞാൻ സാധാരണ കോണിൻ്റെ അങ്ങനെ കൂടുതൽ ഇതൊന്നും കഴിക്കാത്തതാണ്, എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ഇത് ഐറ്റം ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ക്രിസ്പി കോൺ പറഞ്ഞിട്ട് എന്തോ ഫ്രൈ ചെയ്തിട്ടെന്തോ ചെയ്യുന്ന ഒരു സംഭവമാണ്, എന്തായാലും അത് നല്ലതായിരുന്നു. പക്ഷേ തെച്ചുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, തെച്ചു ഇച്ചിരി പോലും കഴിച്ചില്ല. അപ്പോൾ ഒരെണ്ണെന്തോ വായിലെടുത്ത് വെച്ചപ്പോൾ തന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് തെച്ചുവിന് വേണ്ടിയിട്ട് പിന്നെ ചിക്കൻ ലോലിപോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ചിക്കൻ ലോലിപോപ്പ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് പിന്നെ മുറിച്ച് കുറച്ചിട്ട് കൊടുത്തു. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് കടിച്ച് തിന്നാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനുവേണ്ടി അത് ഫോർക്ക് വെച്ച് കട്ട് ചെയ്ത് പ്ലേറ്റിലിട്ട് കൊടുത്തു. അത് പിന്നെ കുറച്ച് കഴിച്ചു അവന്. പിന്നെ മെയിൻ കോഴ്സ് ആയിട്ട് നമ്മൾ റൊട്ടിയും ഒരു കാജു കറിയും പിന്നെ ഒരു പനീറിൻ്റെ ഒരു ഫില്ലിങ് വെച്ചിട്ടുള്ളൊരു കറിയുമായിരുന്നു. പനീർ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല, പനീറിൻ്റെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാജു കറി നല്ലതായിരുന്നു, അതും റൊട്ടിയുമാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് ദച്ചുവിൻ്റെ ഒരു ബർത്ത്ഡേയും കൂടെ കഴിഞ്ഞു പോയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ദച്ചുവിന് ഒരു വയസ്സും കൂടിയായി, 4 വയസ്സായി. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു, ദച്ചുവിൻ്റെ ലോലിപോപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ബാലൻസ് വന്ന് നമ്മൾ പാഴ്സലായിട്ട് എടുത്തു. അപ്പം ഫുഡെല്ലാം അടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. അങ്ങനെ അധികം ആരുമില്ലാത്ത ഞങ്ങൾ മാത്രമുള്ള ഒരു ബർത്ത്ഡേ ആഘോഷവും ഇവിടെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകാൻ പോവാണ്, തിരിച്ച് പോവാണ്. നമ്മൾ വന്നപ്പോൾ ഇവിടെ എല്ലാ ഹൗസുകളായിരുന്നു കേട്ടോ, ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും തിരിച്ചു പോയി. അപ്പോഴും അവിടെ ഫോട്ടോ എടുക്കുന്നിടത്ത് ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുന്നു ഓരോരുത്തരെ. നല്ലൊരു ആംബിയൻസ് ഉള്ള ഏരിയ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന നല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ.